നമസ്കാരം. ഗർഭഛിദ്രം ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ അബോഷൻ. ഇപ്പോഴത്തെ കാലത്ത് വളരെ ലാഘവത്തോടു കൂടി പെൺകുട്ടികൾ കാണുന്ന ഒന്നാണിത്. പെൺകുട്ടികളെല്ലാം തന്നെ മത്സരിച്ച് അബോഷൻ നടത്തുന്ന ഈ കാലത്ത് അബോഷനിൽ കേരളം രണ്ടാം സ്ഥാനത്താണെന്നും പറയപ്പെടുന്നു. അബോഷൻ മഹത്തരമായ ഒന്നായി കണക്കാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന ചില നല്ലവരായ ആളുകളെ കാണുമ്പോൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ വയ്യ. ഇന്ത്യയിൽ ഗർഭഛിദ്രം നിയമവിധേയമാണ്. എങ്കിലും അബോഷൻ സുരക്ഷിതമല്ലാത്ത വഴികൾ തേടി പോകുന്നവരുടെ എണ്ണം രാജ്യത്ത് കൂടുകയാണ്. 2008 ഇന്ത്യയിൽ നടന്ന 65 ലക്ഷം ഗർഭഛിദ്രങ്ങളിൽ 66% സുരക്ഷിതമല്ലാത്തവയാണെന്നാണ് കണ്ടെത്തൽ. സുരക്ഷിതമല്ലാത്ത അബോഷൻ മാർഗങ്ങൾ തേടിപ്പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 1-2-3 അല്ല 43 ലക്ഷമാണ്. അബോഷൻ നടത്താൻ യോഗ്യതയില്ലാത്തവർ നടത്തുന്നതും അനാരോഗ്യകരമായ സാഹചര്യങ്ങളിൽ നടത്തപ്പെടുന്നതുമാണ് സുരക്ഷിതമല്ലാത്തതെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അബോഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് എന്നുള്ളതിൽ വളരെയധികം അഭിമാനകരം. ഒരു വർഷം 8 മുതൽ 9 ലക്ഷം വരെ ഗർഭഛിദ്രം കേരളത്തിൽ നടക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. അപ്പോൾ ഔദ്യോഗിക കണക്കുകൾ എന്താകുമോ എന്തോ. എന്തായാലും 1971 MTP ആക്ട് പ്രകാരം ഇന്ത്യയിൽ അബോഷൻ നടത്തണമെങ്കിൽ ഗർഭിണിക്ക് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാവുകയും ഗർഭം തുടരുന്നത് അവരുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നവജാത ശിശുവിന് ഗുരുതരമായ ശാരീരിക മാനസിക വൈകല്യങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കണം. ഇനി അതുമല്ലെങ്കിൽ ബലാത്സംഗത്തിനെ തുടർന്നുള്ള ഗർഭധാരണം എന്നീ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അബോഷൻ നടത്തുക. ഏറ്റവും പവിത്രമായ അത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടുന്ന രീതിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുകയാണ് ന്യൂ ജനറേഷൻ ആൾക്കാരായ ന്യൂജൻ കുട്ടികൾ. ആൺകുട്ടികൾക്ക് അത്ര കണ്ട് ലൈസൻസ് ഇല്ലെങ്കിലും പെൺകുട്ടികൾക്ക് വേണ്ടത്ര നിയന്ത്രണം, അതായത് മനോനിയന്ത്രണം വേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നതിൽ ഒത്താശ ചെയ്യുന്ന നിരവധി ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ന്യൂ ജനറേഷന് ഇതൊക്കെ ജസ്റ്റ് ഫോർ എ ഫൺ ആണെങ്കിൽ നാട്ടിൻ പുറങ്ങളിൽ ഇതിനെ വഴിപിഴക്കൽ എന്നാണ് പറയുന്നത്. വിവാഹത്തിന് ശേഷം ഗർഭം ധരിക്കുക എന്ന സിസ്റ്റം ഓൾഡ് ആയെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ സ്റ്റൈൽ ഇതൊക്കെയാണ്. എന്തായാലും ആളുകൾ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളും മറ്റും ഉള്ളതുകൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനല്ലാതെ മറ്റൊന്നിനും നമുക്ക് കഴിയില്ല. പോരാത്തതിന് വഴിയുമില്ല. ഒരു മാഫിയ പോലെ ആയി തീർന്നിരിക്കുകയാണ് അബോഷൻ എന്ന സംഗതി. ഒന്നില്ലെൽ മറ്റൊന്ന് എന്നൊരു മനോഭാവം. പണ്ടൊക്കെ സർജറി ആയിരുന്നതിൽ ഇന്ന് വൈദ്യശാസ്ത്രവും ഫ്രീക്കായി. ഇപ്പോൾ ഗുളികകളും മറ്റും സുലഭമാണ്. കുറച്ച് ആലങ്കാരികമായി പറഞ്ഞാൽ അബോഷൻ വിരൽത്തുമ്പിലാണ് എന്ന് തന്നെ പറയാം. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. നാടും വീടും ചുറ്റുപാടും മാത്രമല്ല മാറുന്നത്, ഒപ്പം നമ്മുടെ പെൺകുഞ്ഞുങ്ങളും മാറുന്നു എന്നുള്ളത് ഓർക്കുക. പഠനങ്ങൾക്കും മറ്റുമായി കുട്ടികളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിശ്വസിച്ചയക്കുന്ന അമ്മമാർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ തന്നെ നമ്മൾ സമ്മാനമായി നൽകുന്നതിൽ ലജ്ജ തോന്നി പോകുന്നില്ലേ എന്ന് ഓർത്തു പോവുകയാണ്. നമ്മുടെ തലമുറയുടെ ആരോഗ്യത്തെയും സാമൂഹ്യ അവസ്ഥയെയും കുടുംബ ബന്ധങ്ങളെയും സംസ്കാരത്തെയും സാരമായി ബാധിക്കുന്ന ഒരു പ്രക്രിയയാണ് അനാവശ്യമായ അല്ലെങ്കിൽ വരുത്തി വയ്ക്കുന്ന ഗർഭചിത്രങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളും. ആരോഗ്യ മേഖലയുടെ സമ്പൂർണ്ണ വികസനം അവകാശപ്പെടുന്ന കേരള ജനതയ്ക്ക് ഇതൊന്നും മനസ്സിലാകാനിട്ടല്ല. എന്നാലും വളരെ ലാഘവത്തോടെ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ എന്നുള്ളത് അത്യന്തം ദൗർഭാഗ്യകരമാണ്. വെബ് ഡെസ്ക്, തത്വമയി.